നമസ്കാരം ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പിൽ തെറ്റുപര്ത്തിയാൽ ഉത്തർപ്രദേശ് കാശ്മീരോ കേരളമോ ബംഗാളോ ആയി മാറുമെന്നാണ് യോഗിയുടെ മുന്നറിയിപ്പ് വോട്ടെടുപ്പിന് മുന്നാടിയായി ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിലാണ് യോഗി ആദിത്യനാഥിന്റെ ഈ വാക്കുകൾ താൻ വോട്ട് ചോദിക്കാനല്ല വന്നത് എന്ന് ആറു മിനിറ്റോളം വരുന്ന വീഡിയോയിൽ യോഗി ആദിത്യനാഥ് ആവർത്തിച്ചു പറയുന്നുണ്ട് ടിച്ചമർത്തിയ കലാപകാരികളൊക്കെ ഇപ്പോൾ അക്ഷമരായിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദികൾ നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമായുള്ള ഇരട്ട ഇന്ത്യൻ സർക്കാരുകൾ എല്ലാം ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് ഇത് വലിയ തീരുമാനമെടുക്കാനുള്ള സമയമാണ് അഞ്ചു വർഷത്തിനുള്ളിൽ പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ വീടുകളിലേക്കും ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതി എത്തിക്കാൻ സാധിച്ചു ശുചിത്വത്തിന് വേണ്ടിയും സ്ത്രീകളുടെ അഭിമാനം പരിഗണിച്ചും കുളിമുറികൾ നിർമ്മിച്ചു വീടുകൾ നിർമ്മിച്ചു വീടുകളിലേക്ക് വെള്ളം എത്തിച്ചു എക്സ്പ്രസ് ഹൈവേകൾ നിർമ്മിച്ചു യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ വികസനങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരാണ് എന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സന്തോഷം ചെറുതാണ് കോവിഡ് വന്നപ്പോൾ സമ്പന്ന രാജ്യങ്ങൾ പോലും ദുരിതത്തിലായി നമുക്ക് കോവിഡിനോടും വിഷപ്പിനോടും പൊരുതേണ്ടതായി വന്നു ഒരാൾ പോലും വിഷമുറങ്ങാൻ പാടില്ലെന്ന് താൻ തീരുമാനിച്ചു കോടിക്കണക്കിന് ആളുകൾക്ക് റേഷൻ നൽകി ദൈവാനുഗ്രഹം കൊണ്ടും പ്രധാനമന്ത്രിയുടെ നേതൃത്വം കൊണ്ടും നമുക്കത് ചെയ്യാനായി എന്നും യോഗി പറഞ്ഞു ജാതിയോ സമുദായമോ നോക്കാതെയാണ് താൻ എല്ലാ തീരുമാനങ്ങളും എടുത്തത് തന്റെ ഭരണകാലത്ത് അഴിമതിയും കുറ്റകൃത്യങ്ങളും കലാപങ്ങളും കുറഞ്ഞുവെന്നും യോഗി ആവശ്യപ്പെട്ടു താൻ യോഗിയാണ് തന്റെ വസ്ത്രത്തിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല അതേസമയം ഉത്തർപ്രദേശിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇന്ന് തുടക്കമാകുമ്പോൾ തുടർഭരണം മാത്രമാണ് ബി മുന്നിലുള്ളത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസനത്തിന്റെ തേരോട്ടമാണ് ബി ജെ പി ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് യു പി യുടെ മുഖഛായ മാറ്റുകയായിരുന്നു യോഗി സർക്കാർ ഇക്കാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തികൾ ജനക്ഷേമ പദ്ധതികൾ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ നവീകരണം എന്നിവയെല്ലാം തന്നെ ബി ജെ പി ജനങ്ങളോട് വിശദീകരിക്കുന്നു കോൺഗ്രസ് ഭരണകാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന യു പിക്ക് യോഗി സർക്കാർ പുതിയ ദിശാബോധം നൽകുകയായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ പോലും ഇത് വികസനം എത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ കലാപരഹിതമാക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ ബി ജെ പിക്ക് അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും കുറഞ്ഞു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തെരുവുകളിലൂടെ സ്വതന്ത്രമായി നടക്കാനായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരും സംസ്ഥാനത്തെ യോഗി സർക്കാരും ചേർന്നുള്ള ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ബി ജെ പിയുടെ കരുത്ത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ഉത്തർപ്രദേശിന്റെ ഇരുപത്തിരണ്ടാമത് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് അധികാരമേറ്റത് വിവിധ പദ്ധതികളിലൂടെ പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയ നാല് ലക്ഷം വീടുകളാണ് ഒന്ന് കോടി കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി യോഗി ഭരണത്തിലേറുമ്പോൾ ഉണ്ടായിരുന്നത് രണ്ട് എക്സ്പ്രസ് വേകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആറ് എക്സ്പ്രസ് വേകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രണ്ട് വിമാനത്താവളങ്ങൾ ഇന്ന് ഒൻപതായി ഉയർന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും കാശി വിശ്വനാഥ ദാമും വാരണാസിയിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളും വികസനത്തിന്റെ നേർക്കാഴ്ചകളായി മാറുകയാണ് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേലിന്റെ അപ്നാദൽ സഞ്ജയ് നിഷാദിന്റെ നിഷാദ് പാർട്ടി എന്നിവരുമായുള്ള സഖ്യമായാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എസ് പി ബി എസ് പി കോൺഗ്രസ് എന്നിവയാണ് ബി ജെ പിയുടെ എതിരാളികൾ നിയമസഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി വിജയിച്ചത് നാല് സീറ്റ് എസ് പിക്കും പത്തൊൻപത് സീറ്റ് ബി എസ് പിക്കും കോൺഗ്രസിന് ഏഴ് സീറ്റും അപ്നാദളനും മറ്റു പാർട്ടികൾക്കും ഒൻപത് വീതം സീറ്റുകളുമാണ് ലഭിച്ചത് മുൻ മുഖ്യമന്ത്രിമാരായ അഖിലേഷ് യാദവ് നയിക്കുന്ന എസ്പിയും മായാവതി നയിക്കുന്ന ബി എസ് പിയും ബി ജെ പിയേക്കാൾ ബഹുദൂരം പിന്നിലാണ് പ്രിയങ്ക കോൺഗ്രസിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നതെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയും നിലനിർത്താനാവില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തിയും യു പി എൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അഖിലേഷ് യാദവിന്റെ സഹോദര ഭാര്യ അപർണ യാദവ് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആർ പി എൻ സിംഗ് തുടങ്ങി എസ് പിയുടെയും ബി എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രമുഖരായ നേതാക്കളെല്ലാം ബി ജെ പിയിൽ ചേർന്നതും ബി ജെ പിക്ക് കൂടുതൽ കരുത്തു പകർന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്